ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജപമാല ഭക്തി കുടുംബങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിത്തറ ജപമാലയാണ്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും ജീവിക്കേണ്ടത് ജപമാലയിലൂടെയാണ്. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയാണ് എന്ന്. നമ്മൾ കുഞ്ഞായിരിക്കും മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ കയ്യിൽ കൊന്ത പിടിച്ച് ജപമാല ചൊല്ലുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെയാണ് അന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അമ്മയാണെന്നും യേശുവിലേക്ക് എത്താനായിട്ട് നമ്മെ സഹായിക്കുന്നത് അമ്മയാണെന്നും എന്നും സന്ധ്യാസമയത്ത് കൊന്ത ചൊല്ലുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുവഴി നമ്മുടെ കുടുംബത്തിന് വേണ്ട എല്ലാ അനുഗ്രഹവും മാതാവ് നമുക്ക് തരുന്നു. തിരുഹൃദയത്തിൻ്റെ തണലിൽ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് വേറെ ഏതൊരു പ്രാർത്ഥന ചൊല്ലിയാലും നമുക്ക് കിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുന്ന പ്രാർത്ഥനയാണ് ജപമാല. എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാനായിട്ട് എന്നെ സഹായിച്ചേക്കുന്ന ജപമാലയാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്ത് റിസ്ക്കാണ്, മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ് എന്ന്. അതായത് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എന്തെങ്കിലും ജന്മ വൈകല്യങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷെ ഞാനെല്ലാം മാതാവിൽ അർപ്പിച്ചു. അതുപോലെ ഓരോ സ്കാനിങ് ചെയ്യുന്ന സമയത്തും ടെൻഷനായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. അപ്പം മാതാവ് എനിക്ക് തന്ന ഒരു ഇതാണ് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം, ലൂക്ക 1:46 മുതലുള്ള വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ ജപമാല ചൊല്ലി, ഇന്ന് കുഞ്ഞിന് 2 വയസ്സായി, ദൈവം എനിക്ക് അവളെ തന്നു, അത് മാതാവിലൂടെ, ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു. നമ്മൾ ഇപ്പം ഇന്നത്തെ ഈ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊന്തയ്ക്ക് അല്ലെങ്കിൽ ജപമാലയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന്. ഇപ്പം നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഏതൊരു ആഘോഷമായാലും നമ്മൾ ഭക്ഷണമോ അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളോ നമ്മൾ മാറ്റിവെക്കാറില്ല. നമ്മൾ മാറ്റിവെക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ജപമാല അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത്, ജപമാല കഴുത്തിൽ ആഭരണമായും കയ്യിൽ ആയുധമായും കരുതുക വേണമെന്നാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴി മാതാവ് തരുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് തിന്മയെ ചെറുത്തു നിൽക്കാനാണ്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള കാര്യങ്ങൾക്കും അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് അമ്മയോട് മാധ്യസ്ഥം ചൊല്ലി പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലുന്ന ഒരിക്കലും എഴുതിറ്റ് പോകില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞുനാൾ മുതൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ജപമാല ചൊല്ലാനായിട്ട് പഠിപ്പിക്കാം. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം നമ്മളത് പഠിപ്പിക്കാനായിട്ടും ഭക്തിപൂർവ്വം ജപമാല ചൊല്ലാനായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, എല്ലാ വൈകുന്നേരങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബത്തേക്കാൾ മനോഹരമായി ഈ ലോകത്ത് മറ്റെന്തുണ്ട്? മാതാവ് തന്നെ നമ്മൾ ജപമാല ചൊല്ലുന്നതിൽ മാതാവിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ മാലാഖമാർ സന്തോഷിക്കുന്നു, വാഴ്ത്തപ്പെട്ട ത്രീത്വം അതിൽ ആനന്ദിക്കുന്നു, എൻ്റെ പുത്രനും അതിൽ സന്തോഷം കണ്ടെത്തുന്നു, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ സന്തോഷിക്കുന്നു, വിശുദ്ധ ബലിക്ക് ശേഷം ജപമാല പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒന്നും സഭയിലില്ല, അതുകൊണ്ട് നമുക്കും എന്നും നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോ മാതാവിലൂടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ ലോകത്തെയും അനുഗ്രഹിക്കും. ആമേൻ.